ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ഈ പറഞ്ഞ ചക്കേരെ പ്രശ്നം അതാണ് എന്റെ നോട്ടത്തിൽ ഇവിടെ അന്ന് ഈ ഞായറാഴ്ച ഉണ്ടായ സംഭവം. ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. അപ്പൊ ആ 12 മണി ആവാറായിട്ടുണ്ട്. രണ്ടാമത്തെ വിളി വരുമ്പോൾ ഇവിടെ ആകെ തീയിട്ട് തവിട് കൂടെ ഈ ഫയർ സർവീസ് ഒന്നും പിടിച്ച് ചിക്കൻ തരുമ്പോഴാണ് ഇവിടെ നടത്തി പോലീസാണ് അന്വേഷിച്ചത്. ഞാൻ മരുന്നോടെ കൊണ്ടുവന്നാക്കി. ഒരു ചക്കയെ ചൊല്ലിയുള്ള വഴക്കിനെ തുടർന്ന് യുവാവ് വീടിന് തീയിട്ടു. സംഭവത്തിൽ അവണിശ്ശേരി ചെമ്പാലിപ്പുറത്ത് വീട്ടിൽ സജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സജേഷിന്റെ പിതാവ് ശ്രീധരന്റെ പരാതിയെ തുടർന്നാണ് നെടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ MV പൗലോസ് സജേഷിനെ അറസ്റ്റ് ചെയ്തത്. സജേഷിന്റെ മക്കളുടെ പുസ്തകങ്ങളും SSLC പരീക്ഷ എഴുതുവാനുള്ള ഹാൾ ടിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളും വസ്ത്രങ്ങളും അടക്കം തീവച്ച് നശിപ്പിച്ചു. ശ്രീധരന്റെ മകൾ താമസിക്കുന്ന പെരിഞ്ചേരിയിലെ വീട്ടിൽ നിന്നും മരുമകൻ എത്തിച്ച ചക്കയെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിലേക്കും ഒടുവിൽ വീടിന് തീയിടുന്നതിലേക്കും എത്തിയത്. സജേഷിന്റെ ഭാര്യ വിദേശത്താണ്. സജേഷിനൊപ്പം 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളുമാണ് താമസിക്കുന്നത്. ഞായറാഴ്ച പകൽ സമയത്ത് ശ്രീധരന്റെ മകളുടെ ഭർത്താവ് സജേഷിന്റെ വീട്ടിൽ ചക്ക എത്തിച്ചിരുന്നു. ഇത് കൊണ്ടുവന്നത് ചോദിച്ച സജേഷും ശ്രീധരന്റെ മരുമകനുമായും തർക്കത്തിലാവുകയും കത്തിയെടുത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. തർക്കത്തിന് ശേഷം ശ്രീധരൻ മരുമകനുമൊന്നിച്ച് പെരിഞ്ചേരിയിലേക്ക് മടങ്ങിയിരുന്നു. പിന്നീട് രാത്രിയിലാണ് സജേഷ് വീടിന് തീയിട്ടത്. സജേഷിന്റെ വീടിന് സമീപത്തുള്ളവരാണ് വീടിന് തീയിട്ട വിവരം ശ്രീധരനെ അറിയിച്ചത്. വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ അണച്ചുവെങ്കിലും കുട്ടികളുടെ പഠിക്കുന്നതിനുള്ള പുസ്തകങ്ങളും ഹാൾ ടിക്കറ്റും മറ്റ് സർട്ടിഫിക്കറ്റുകളും വസ്ത്രങ്ങളും അതിനോടകം തന്നെ കത്തിനശിച്ചിരുന്നു. കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ സജേഷിനെ കോടതി റിമാൻഡ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി അടുത്ത ദിവസം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിന്റെ ജാതി ഏതാണ്, ജാതി ഏതാണ് ചോദിച്ചിട്ടാണ് സ്റ്റേജിലോട്ട് കയറുന്നത്. ഒരു കലാകാരിയെ അപേക്ഷിച്ച് അതിൽ എന്തോരം വേദന ഉണ്ടാകുമെന്ന് ഈ സംഘാടകർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. എന്നോട് വിശ്വാസിയാണോന്ന് ചോദിച്ചില്ല, മതവിശ്വാസിയാണോന്ന് ചോദിച്ചില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരു ഹിന്ദു ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് കൺവേർട്ട് ചെയ്തില്ല? കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കിവിടെ നൃത്തം ചെയ്യാമായിരുന്നല്ലോ എന്നൊരു ഓഫർ പോലെ പറയുകയും വീണ്ടും അതേ സ്റ്റേറ്റ്മെൻറ്റ് ആവർത്തിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത് ക്ഷേത്രവേദികളാണ്. ഹിന്ദുക്കളുടെ ഡാൻസ് പെൺമക്കൾ കളിക്കുന്നു, അതുകൊണ്ട് കൂട്ടാൻ സാധിക്കില്ല. കലയും കലാകാരനും ജാതിക്കും മതത്തിനും ലിംഗത്തിനും എല്ലാ മറ്റെല്ലാത്തിനും അതീതമാണ്. ഈ ഒരു പെൺകുട്ടിക്കെതിരെ പറയുക എന്നൊക്കെ പറയുന്നത് നമുക്കതൊരു ആത്മഹത്യാ തുല്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. അതുവരെ പറഞ്ഞുണ്ടാക്കി ആ രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് എനിക്ക് എൻ്റെ കല. അപ്പം ഞാനാണെങ്കിലും നടരാജനെ കുമ്പിട്ടിട്ട് തന്നെയാണ് സ്റ്റേജിലോട്ട് പോകുന്നത്. അതിൽ നിന്നൊരു മാറ്റം നമുക്ക് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതാണ് പഠിച്ചു വന്നിരിക്കുന്നത്. കലാകാരികൾ കലാകാരന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ എന്ത് വിചാരിച്ച് ഈ ഒരു ഇത് തന്നെ ഒരു ജീവിതമായിട്ടെടുക്കും എന്നൊരു ആശങ്ക എനിക്കുണ്ട്. ഞാൻ എന്തിനാണ് സംസാരിക്കുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഭയമില്ല. പക്ഷെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ഈശ്വര വിശ്വാസമില്ല. പക്ഷെ അതേത് ഈശ്വരൻ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതെൻ്റെ കലയാണ്. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.